താരങ്ങളാണ്, ജനങ്ങൾ മൊത്തം താരങ്ങളാണ്. ആർക്കും അവരുടെ അഭിപ്രായം എവിടെ എക്സ്പ്രസ് ചെയ്യാം. പക്ഷേ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്ന് പറയുന്നത് ഈ തെറി പോലുള്ള കാര്യങ്ങൾ വിളിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. ഈ ഇടവേള ബാബുവിന് എൻ്റെ സംഭവം അറിയത്തില്ലേ? തിരുവനന്തപുരത്തുള്ള ഒരാൾ വരെ വിളിച്ചിട്ട് തെറി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പറയാം. നമുക്കൊരാളെ വിമർശിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ ചീത്ത വിളിച്ചുകൊണ്ട് പറയാം. ഇന്ദ്രജിത്ത് ഡയറക്ട് ചെയ്യാൻ പോകുന്നു. ഞാൻ കേട്ടില്ല. ചെയ്തോട്ടെ, അനുഭവം എന്താ? അനിയനിയായി പിന്നെ ചേട്ടൻ ചെയ്തു. അല്ലല്ല, ഞാൻ അവരെ ആദ്യം കാണുമ്പോ, ഞാൻ സുഹോട്ടറിന്റെ കാണുമ്പോ ഇവരൊക്കെ കണ്ടൊരു കൊച്ചു പിള്ളേരാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കാണുന്നത് ടി കെ രാജകുമാർ ഡയറക്ട് ചെയ്ത ഒരു പടമുണ്ട്, ജയറാമക്കുള്ള പ്രസംഗം. സീതാ കല്യാണം അല്ലേ? ആ സീതാ കല്യാണം അത് 2000s അപ്പോഴാണ്. ആ സമയത്താണ് ഞാൻ ഇന്ദ്രജിത്തിനെ കാണുന്നത്. അപ്പൊ അന്ന് ആ സെറ്റില് പൃഥ്വിരാജ് വന്നിരുന്നു, തോരത്തായിരുന്നു എന്റെ ഷൂട്ടിങ്. അന്നാണ് ഞാൻ അവരെ കാണുന്നത്. അല്ലാതെ എനിക്കങ്ങനെ ഈ എന്താണ് ഇവരങ്ങനെ വലിയൊരു ബന്ധമൊന്നും ഇല്ലായിരുന്നു അവരുമായിട്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് അഭിനയിക്കുന്ന തുടങ്ങിയ ശേഷമാണ് അത്യാവശ്യം ബന്ധമൊക്കെ ഉള്ളത്. അതൊരു കാച്ചി കുറിക്കൊരു സ്ക്രിപ്റ്റായിരുന്നു. അതിനകത്ത് ഇനി പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്ത് അതിനെ വൃത്തിയാക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞാണ് എല്ലാരോടും.